ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മുടെ ഡി സിയുടെ സൈഡിൽ നിന്നും വളരെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഏത് അപ്ഡേറ്റ് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് എസ് നമ്മുടെ ഫ്ളാഷിൻ്റെ ട്രെയിലർ ഒരു ചെറിയൊരു തേർട്ടി സെക്കൻഡ്സ് സെക്കൻസുകൾ മാത്രമുള്ളൊരു ട്രെയിലർ ഔട്ട് ആയിട്ടുണ്ട് സാർ ഒരു ട്രെയിലറാണ് നമ്മളിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വന്നത് എസ്പെഷ്യലി ഇതിനകത്ത് ഫ്ലാഷ് ഫാൻസുകാർ ഒരുപാട് പേര് എന്നാണ് എനിക്ക് തോന്നുന്നത് ആൾറെഡി നിങ്ങൾ ഈ ഒരു സാക്കാൻ സ്നൈഡേഴ്സ് കണ്ടതിന് ശേഷം ജസ്റ്റിസ് ലീഗ് സ്നൈഡേഴ്സ് കണ്ടതിനു ശേഷം ഉറപ്പായിട്ടും ഫ്ലാഷിന് ഫാൻസാർ ഒരുപാട് പേര് കൂടിക്കാണെന്നാണ് തോന്നുന്നത് കാരണം പുള്ളിക്കാരൻ ക്ലൈമാക്സിൽ നമ്മുടെ ടൈമിനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ടൈം ട്രാവൽ ചെയ്തു പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഡി സി യൂസ് യൂണിവേഴ്സിലേക്ക് റിട്ടേൺ വരുന്ന ഒരു സീൻസ് ഉണ്ട് നിങ്ങളത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മനസ്സിലാവും നമ്മുടെ ഈ ഒരു ജസ്റ്റിസ് ലീഗിൽ സ്റ്റാൻഡർ കാർട്ടിൽ ഫ്ലാഷിൻ്റെ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഫ്ലാഷിൻ്റെ പ്രാധാന്യം എത്ര മാത്രമായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾക്ക് തന്ന ഒരു സീൻസ് ആയിരുന്നു അവർ എൻഡെന്ന് പറഞ്ഞത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രം ക്യാപ്ചർ ചെയ്ത ഒരു സീനാണ് സോ ആൾമോസ്റ്റ് എന്തായാലും ഞാൻ പറയാൻ വന്നത് ഫ്ലാഷെന്ന് പറഞ്ഞ ഫ്ലാഷെന്ന് പറയുന്ന ഒരു ട്രെയിലർ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവാണ് അപ്പോൾ എന്തായാലും അതിലേക്ക് പോകുന്നതിന് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ആൾമോസ്റ്റ് ദയവേദി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും യെസ് നമ്മുടെ ഫ്ളാഷിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആൾറെഡി നമുക്കറിയാം ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾറെഡി നമ്മൾ എക്സ് ഒരുപാട് ഒരു എക്സൈറ്റ്മെന്റിൽ കാത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലാഷ് പോയിന്റ് ആയിരുന്നു കാത്തിരുന്നത് കാരണം ആൾറെഡി നമുക്കിനി നടക്കാൻ പോകുന്ന സ്റ്റോറിയൊക്കെ ഫ്ലാഷ് പോയിന്റിലാണ് നടക്കുന്നത് കാരണം മെയിനായിട്ട് പറയണമെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ടൈം ട്രാവൽ ചെയ്ത് ടൈമിനെ കൺട്രോൾ ചെയ്ത് ഫ്ലാഷ് ട്രാവൽ ചെയ്ത് പോയിന്ന് പോയിട്ട് ഡി സി യൂണിവേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട് കണ് കണക്ട് ചെയ്യാൻ നോക്കുന്ന ഡി സി യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കുന്നതാണ് ആൾമോസ്റ്റ് ഫ്ലാഷ് പോയിന്റിൽ നടക്കുന്ന ഒരു കാര്യം ഫ്ലാഷിൽ ഇനി ഫ്ലാഷിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ പോലും ആൾമോസ്റ്റ് അതാണെന്ന് തന്നെ പറയാം അതിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആൾ ആൾമോസ്റ്റ് ഫ്ലാഷ് പോയിന്റിൽ നടക്കുമെന്ന് വിചാരിച്ചത് പക്ഷേ എന്തെങ്കിലും സങ്കടമൊന്നുമില്ല ദ ഫ്ലാഷ് എന്നുള്ളത് ടൈറ്റിലോട് കൂടി നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എസ് നമ്മുടെ ഫ്ലാഷ് എന്ന് പറഞ്ഞ ടൈറ്റിലോട് കൂടി ലോഞ്ച് ചെയ്തിരിക്കും ഇതിനകത്ത് നമ്മൾ ബേസിക്കായിട്ട് എനിക്ക് ഫസ്റ്റിലെ എനിക്ക് ക്യാപ്ചർ ചെയ്ത ഒരു കാര്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് മ്യൂസിക് ആണ് എസ് നമുക്ക് ഫ്ലാഷ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച ദൈവമേ ഇത് നമുക്ക് സീരീസുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുകയാണ് ഇനി സീരീസിൻ്റെ ട്രെയിലർ ആണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലായിരുന്നു നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലെ സോങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പട്ട് നമുക്ക് അങ്ങനെ ഒരു സോങ്ങ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി എനിക്ക് വന്നു നമ്മുടെ ടി വി യൂണിവേഴ്സും നമ്മുടെ മൂവി യൂണിവേഴ്സും തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്ലാഷ് എന്ത് ചെയ്യുന്നുണ്ട് പരസ്പരം ഇൻ്റർ കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സീൻസ് ഉണ്ടല്ലോ ആൾറെഡി നമുക്ക് കഴിഞ്ഞതാണ് ലാസ്റ്റ് സീസണിൽ ആ ഒരു വേൾഡിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ടി വി യൂണിവേഴ്സും മൂവി യൂണിവേഴ്സും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ടൈമിൽ നമുക്ക് ചോദിക്കുന്നുണ്ട് ടി വി യൂണിവേഴ്സിലെ നമ്മുടെ ഫ്ലാഷ് പറയുന്നുണ്ട് എസ് പേര് ചോദിക്കുമ്പോൾ എൻ്റെ പേര് എന്ന് പറയുന്നത് ദ ഫ്ലാഷ് ആണെന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ റിട്ടേണിലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മൂവി യൂണിവേഴ്സിലെ ഫ്ലാഷ് പറയുന്ന ഒരു കാര്യം ബാരി പറയുന്ന ഒരു കാര്യം ഓക്കെ ദ ഫ്ലാഷ് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോഴാണ് അപ്പോഴാണ് മൂവി യൂണിവേഴ്സിന് ഒക്കെ ദ ഫ്ലാഷ് എന്ന് പറഞ്ഞ ഒരു പേരെ ടച്ച് ചെയ്യുന്നത് സോ ആര് പേര് ബേസിക്കായിട്ട് അവിടെ നിന്നാണ് മൂവി യൂണിവേഴ്സിന് കിട്ടുന്നത് ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദ ഫ്ലാഷ് ഫ്ലാഷാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ജസ്റ്റിസ് ലീഗിൽ പോലും നമുക്ക് റിവ്യൂ ചെയ്ത് തന്നിട്ടില്ലായിരുന്നു പേര് കിട്ടിയിട്ടില്ലായിരുന്നു ആൾമോസ്റ്റ് ആര് പേര് കിട്ടുന്നത് ഈ ഒരു ടൈമിലാണ് ഈ ടി വി യൂണിവേഴ്സും മൂവ യൂണിവേഴ്സും തന്നെ ഇൻഡർ കണക്റ്റ് ആയിട്ടാണ് എന്നൊരു കാര്യം മേ ബി എനിക്ക് ഇതിൽ റിവീൽ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എന്താ ഫ്ലാഷ് എന്നൊരു കാര്യം മൂവി യൂണിവേഴ്സിന് കിട്ടുന്നുണ്ട് അപ്പോൾ ടി വി യൂണിവേഴ്സും മൂവി യൂണിവേഴ്സിലുള്ള രണ്ട് ഫ്ലാഷുകളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കണക്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് റിവീൽ ചെയ്യുന്നുണ്ട് ആൾമോസ്റ്റ് ഇതിൻ്റെ ആ ഒരു ടൈറ്റിലുള്ള ആ ഒരു സോങ്ങ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ അതുപോലെ തന്നെ ബേസിക്കായിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ടി വി യൂണിവേഴ്സും മൂവി യൂണിവേഴ്സും നമ്മൾ കണക്ട് ആവുന്നതായിരിക്കാം ഇനി അടുത്ത പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഞാൻ പറയാതെ മറ്റുപോയൊരു കാര്യം ദ ബാറ്റ്മാൻ അടുത്ത് വരാൻ പോകുന്ന ബാറ്റ്മാനിൻ്റെ പാരലൽ യൂണിവേഴ്സിലാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സ്റ്റോറി അതുപോലെ തന്നെ ദ ബാറ്റ്മാൻ എന്ന് പറയുന്ന പോലെ തന്നെ നല്ല രസകരമായിട്ടുണ്ട് ഇത് ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ടൈറ്റിലിനെ പറ്റിയിട്ട് ഒരു കാര്യം എന്നുള്ളത് കമന്റിൽ ലിവിയ എത്ര പേര് ഫ്ലാഷ് പോയിന്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈറ്റിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും കമന്റിൽ ലീവിയ രണ്ടാമത് സ്ട്രൈക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യം രണ്ടാമത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നെന്ന് പറഞ്ഞത് ഫ്ലാഷിന് എഴുതി കാണിക്കുന്ന സമയത്ത് നമുക്ക് കാണിക്കുന്ന റെഡ് സ്ട്രൈക്കാണ് ഫ്ലാഷിൻ്റെ റെഡ് സ്ട്രൈക്ക് ഈ റെഡ് സ്ട്രൈക്കിനെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ആൾമോസ്റ്റ് നിങ്ങൾ ജസ്റ്റിസ് ലീഗിൽ ശ്രദ്ധിച്ചാണ് അത് ഒരുപാട് പേർക്ക് ഒരു കംപ്ലയിൻ്റ് പോയൊരു കാര്യമായിരുന്നു ഫ്ലാഷിൻ്റെ സ്ട്രൈക്ക് എന്ന് പറയുന്നത് നമുക്ക് യെല്ലോ കളറിലാണ് അതിനകത്ത് ഏകദേശം ഒരു വൈറ്റ് ആൻഡ് യെല്ലോ കളറിൽ രണ്ട് മിക്സ്ഡ് ആയിരുന്ന ലെവലിലായിരുന്നു ജസ്റ്റിസ് ലീഗിൽ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് യഥാർത്ഥത്തിൽ ഫ്ലാഷിൻ്റെ സ്ട്രൈക്ക് എന്ന് പറയുന്നത് റെഡ് സ്ട്രൈക്ക് ആണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം പവർഫുൾ ആയിട്ടുള്ള റെഡ് സ്ട്രൈക്ക് സോ എന്തുകൊണ്ട് ജസ്റ്റിസ് ലീഗിൽ നമുക്ക് ഫ്ലാഷിന് ആ ഒരു യെല്ലോ സ്ട്രൈക്ക് കാണിച്ചു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് ഒരു കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മേ ബി അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ ഫ്ലാഷിൻ്റെ റിയൽ ആയിട്ടുള്ള റെഡ് സ്ട്രൈക്ക് ഇതിനുള്ളിൽ കൊണ്ടുവരാനുള്ള ഒരു രീതിയിൽ ഫ്ലാഷ് നീതി കാണിച്ചപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് ശരീരത്തിൽ ഫ്ലാഷിൻ്റെ ശരീരത്തിൽ മൊത്തം റെഡ് സ്ട്രൈക്ക് സ്പ്രെഡ് ആവുന്നത് പോലെ നമുക്ക് ഇതിനകത്ത് റെഡ് സ്ട്രൈക്ക് കാണിച്ചു എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല എന്താണെങ്കിലും ഇതിനകത്ത് ഫ്ലാഷിൻ്റെ സ്ട്രൈക്കിൻ്റെ കളർ ചേഞ്ചസ് ആവാറുള്ളൊരു ചാൻസ് ഉണ്ട് അതിൻ്റെ പോലെ തന്നെ പവർ ആദ്യമേ നമുക്ക് ജസ്റ്റിസ് ലീഗിൽ നോക്കുകയാണെങ്കിൽ അത്രമാത്രം വളരെ വലിയ രീതിയിലൊരു പവർ കാണില്ല പുള്ളിക്കാരൻ കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം യെല്ലോ വിത്ത് വൈറ്റ് ലെവലിലുള്ള ഒരു സ്ട്രൈക്ക് കാണിച്ചിട്ടുള്ളത് ബട്ട് ഇതിലേക്ക് വരാണെങ്കിൽ ദ ഫ്ലാഷിലേക്ക് വരാണെങ്കിൽ പുള്ളിക്കാരൻ എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലാഷിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് തന്നെ കൊടുക്കുന്നുണ്ടായിരിക്കാം അത് റിവീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം നമുക്ക് സ്ട്രൈക്ക് കാണിച്ചിട്ടുള്ളത് അതും ആൾമോസ്റ്റ് ഓഡിയൻസിനെ എന്ത് ചെയ്യുന്നുണ്ട് ക്യാപ്ചർ ചെയ്യുന്നതിന് ഒരു കാരണമായിട്ട് മാറും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉള്ളത് ഉണ്ടോ ഇല്ലെന്നുള്ളൊരു കാര്യം അറിയില്ല നമ്മുടെ ഫ്ലാഷിൻ്റെ സ്യൂട്ട് സ്യൂട്ടിൽ കുറച്ചധികം ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട് നല്ല രീതിയിലൊരു ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട് സ്യൂ സ്യൂട്ടിൻ്റെ ആ ഒരു എഡ്ജസ്റ്റലാണെങ്കിലും അതുപോലെ തന്നെ അതിനകത്ത് ഒരു സ്പീഡ് ബൂട്ട് ബൂട്ട്സ് ഈ ഒരു ബൂസ്റ്റർ ആക്കുന്ന ലെവലിലാണെങ്കിലും സ്പീഡ് ബൂട്ട്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ലെവലിൽ ഒരു ചാൻസസ് ഉണ്ട് ആ ഒരു എന്താ നമ്മുടെ ആ ഒരു സ്യൂട്ടിൽ നിന്ന് വെച്ച് കൊണ്ട് ആ സ്യൂട്ടിലുള്ള പവർ ഫ്രിക്ഷൻസ് കൺട്രോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ സ്പീഡ് കൺട്രോൾ ചെയ്ത് സ്പീഡ് ലെവലിൽ ഒരു ചാൻസ് ഉള്ള ഒരു ലെവലിൽ ന്യൂ ഒരു സ്യൂട്ടായിരിക്കും ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് പിന്നെ നമ്മൾ ആ ഒരു ജസ്റ്റിസ് ലീഗിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡർ കട്ടിൽ നമ്മുടെ ഫ്ലാഷ് നിർമ്മിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടിയ വേസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് നിർമ്മിച്ച ഒരു ഫ്രിക്ഷനെ മാത്രം കൺട്രോൾ ചെയ്യുന്ന ഒരു സ്യൂട്ടായിരുന്നു ഫ്ലാഷ് യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ആ ഒരു സ്യൂട്ട് വെച്ചിട്ട് ജസ്റ്റ് ഫ്രിക്ഷനെ മാത്രം കൺട്രോൾ ചെയ്ത് പുള്ളിക്കാരൻ്റെ ആ പവർ എടുത്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സ്ട്രൈക്കിൽ പുള്ളിക്കാരൻ്റെ പവർ സോഴ്സിൽ മൂവ് ആവാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഈ ഒരു സൂട്ട്സ് വരുമ്പോൾ ആ ഒരു ബോഡിയിലുള്ള പവർ മൊത്തം ഒരു സൈഡിലെ കൊണ്ടുവന്ന് ആ ഒരു മൊത്തത്തിൽ ഒരു സൈഡിൽ കൊണ്ടുവന്ന് കൺട്രോൾ ചെയ്ത് പുള്ളിക്കാൻ സ്പീഡ് കൂട്ടി അതായത് സ്പീഡ് ബൂട്ട് ബൂട്ട് ചെയ്ത് ഹെവി ആയിട്ട് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ലെവലിൽ ഒരു സ്യൂട്ട് നിർമ്മിച്ച് ഇതിനുള്ളിൽ എക്സിക്യൂട്ട് ഒരു ചാൻസ് ഉണ്ട് കാരണം സ്യൂട്ടൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ സ്യൂട്ട് ആ ഒരു ലെവലിൽ ഡെവലപ്പ് ഒരു ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അടുത്ത സ്ട്രൈക്ക് ചെയ്തതെന്നുള്ളൊരു കാര്യം അറിയില്ല ഇതിനകത്ത് ആ ഒരു ഫ്ലാഷ് എന്ന് എഴുതി കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടർ വുമനിൽ ആ ഒരു എയ്റ്റീൻ ലൈൻസ് നമുക്ക് ഡൗട്ട് വരും കാരണം എയ്റ്റീൻ ലൈൻസിൽ ഇത് നടക്കുന്ന ഒരു ഫീലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇതിനകത്ത് അത് എഴുതുമ്പോൾ നമുക്ക് എന്തായാലും എഡ്ജസ്റ്റിൽ മൊത്തം നമുക്ക് എയ്റ്റീൻ ലെവലാണ് ഫ്ലാഷ് ഫ്ലാഷിന്ന് എഴുതി കാണിക്കുന്നത് ഒരു എഴുതി കാണിക്കുമ്പോൾ തന്നെ നമുക്കൊരു എയ്റ്റീൻ ലൈൻസിൽ സ്റ്റോറി നടക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം അത് നടക്കില്ല എന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ അതിൻ്റെ അടുത്ത നമുക്ക് ഈ ഒരു മൈക്കിൾ ബാറ്റ്മാൻ ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് മൈക്കിൽ തന്നെ ഇതിനകത്ത് ബാറ്റ്മാൻ ആയിട്ട് വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതുപോലെ നമ്മുടെ ഓൾഡ് മൈക്കിൾ വരാത്ത രീതിയിൽ ഒരു യങ്ങ് യങ് മൈക്കിൾ ബാറ്റ്മാൻ വരോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ബാറ്റ്മാൻ്റെ കാര്യം പറഞ്ഞു അടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത് യെസ് നമ്മുടെ ഇതിൻ്റെ ആ ഒരു um... പേര് നിങ്ങൾ ഫ്ലാഷ് എഴുതിയിരിക്കുന്ന ഒരു പേര് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും അതിനകത്ത് എന്തോ ഒരു ക്യാപ്ചറിങ് അത്രമാത്രം നമുക്ക് അക്സെപ്റ്റബിൾ ആവുന്നില്ല ഒരു ഷീൽഡ് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് ഒരു വൈറ്റ് ലെവലിലൊക്കെ നമുക്കൊരു അഡ്ജസ്റ്റ് ഒക്കെ ഒന്ന് ഒരുക്കി കുറച്ചുകൂടെ നോർമലായിട്ടൊന്ന് കണ്ട്രോൾ ചെയ്യാൻ ഒരു ഇത് ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ പെട്ടെന്ന് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതൊന്ന് അത് ഫ്ലാഷ് എഴുതുമ്പോൾ അതിൻ്റെ ആ ഒരു സിമ്പലൊക്കെ കുറച്ച് ഒന്ന് വ്യത്യസ്തമാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു വൈറ്റ് ലെവലിൽ ആൾമോസ്റ്റ് എന്തായാലും ഇതുവരേക്കുള്ള എല്ലാം ബെറ്റർ തന്നെയാണ് അപ്പോൾ എന്തായാലും എന്താണ് സ്റ്റോറി നടക്കാൻ പോകുന്നത് അത് ഏതൊക്കെ ലെവലിലായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ആൾമോസ്റ്റ് ഒരു ടി വി യൂണിവേഴ്സും മൂവി യൂണിവേഴ്സും തമ്മിൽ ഇൻ്റർകണക്ട് ലെവൽ ചെയ്യുന്ന ലെവലിൽ വരും എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി തന്നെ കാണേണ്ട ഒരു കാര്യമാണ് എന്തായാലും ട്രെയിലർ വേറെ ലെവൽ തന്നെയാണ് വലിയ രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എന്താവും എന്നുള്ളൊരു കാര്യം ആൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫ്ലാഷ് പോയിന്റിൽ നടക്കുന്ന ഒരു ലെവൽ തന്നെയായിരിക്കും കാണിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ട്രെയിലറിനെ പറ്റിയിട്ട് പറയാനുള്ളത് എന്നുള്ള ഉറപ്പായിട്ട് കമഡിയിൽ ലീവ്യ